ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ലൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ലൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബീഫ് കുക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നൊരു 1.5 കിലോ ബീഫാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ നമുക്കൊരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കണം. ഇപ്പോൾ നീളത്തിലായിട്ടുള്ള സവാളയാണ്, ഇതൊരു 3 സവാള ഉണ്ട്, ഒരു മീഡിയം സൈസുള്ള സവാള ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, ഉപ്പ് കൂടി പോകേണ്ട. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്ക് സവാളൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അതേ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിൽ എരിവിനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പച്ചമുളകും കുരുമുളകും കൂടിയാണ്. വളരെ കുറച്ച് മുളക് കൂടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 10 മുതൽ 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7 ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്കിതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതേ ഇതെല്ലാം കൂടെ ചതച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമുളക് മാറുന്നത് വരെ 2 മിനിറ്റ് നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 1.5 തക്കാളി, ഒരു മീഡിയം സൈസുള്ള തക്കാളി നല്ല പഴുത്തിട്ടുള്ളതാണ്, ഒരു 1.5 എണ്ണമാണ് ഇതിലേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ ഒരുപാട് വെന്ത് തുടങ്ങണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം മസാലപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 കിലോ ബീഫ് ആയതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ബീഫ് കറി വെക്കുന്ന അത്രയും മല്ലിപ്പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതുവരെ നമ്മൾ ടേബിൾ സ്പൂണാണ് എടുത്തത്, ഇപ്പോൾ മഞ്ഞൾപ്പൊടി ടീസ്പൂണാണ്, സ്പൂൺ മാറിപ്പോവരുത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ മസാലയൊക്കെ ഒന്ന് ചൂടായി വരുന്നത് വരെ ഒരു 5 മിനിറ്റ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കുരു അതിൽ വീഴാതിരിക്കാനായിട്ട് നോക്കണം. കുരു വീഴുകയാണെങ്കിൽ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ആ മസാലയ്ക്ക് ചെറിയൊരു കയ്പ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുള്ള 1.5 കിലോ ബീഫാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബീഫ് വിത്ത് ബോണ് പാകിസ്ഥാൻ ബീഫാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. എപ്പോഴും എല്ലോട് കൂടിയിട്ടൊക്കെ ബീഫ് എടുക്കുക, അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ബീഫും ആ മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ അതേ ബീഫ് മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ക്ലോസ് ചെയ്ത് ടൈറ്റാക്കി ക്ലോസ് ചെയ്ത് വെച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതെ ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചപ്പോഴേക്കും ആ ബീഫിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീഫ് നല്ലപോലെ വേവാനായിട്ട് വെക്കണം. നമ്മളിങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുന്നത് മസാലയും ആ ബീഫും കൂടെ നല്ലപോലെ മിക്സായി ബീഫിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിനിയിപ്പോൾ കുക്കർ അടച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബീഫ് വാങ്ങിക്കുമ്പോൾ ഒരു 6 വിസിൽ വരുന്നത് വരെയാണ് വെക്കാറ്. ഇപ്പം വെന്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കിനിയിപ്പോൾ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രണ്ടിൽ ഉപ്പ് നിൽക്കണം അതാണ് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആ അരിയും വെള്ളം ഒരേ ലെവലാവുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇപ്പം അരിയും വെള്ളം ഒരേ ലെവലിലായിട്ടുണ്ട് നമുക്കിത് പതുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഗ്രേവിയോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും സമയത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിയനയും നല്ലപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം നല്ലൊരു ഗരം മസാലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ടൈമിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ റൈസും ആ മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു അരിയും വെള്ളം ഒരേ ലെവലാവുന്ന സമയത്ത് തന്നെ വേണം ഈ ഒരു ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലപോലെ വെള്ളം വറ്റിന് ശേഷം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അരിയിൽ ആ ഒരു മസാല ശരിക്ക് പിടിക്കില്ല അതുപോലെ തന്നെ പെട്ടെന്ന് അടി പിടിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഇതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കാരണം നമ്മൾ കറി ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് പതുക്കം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതേ ഒന്നും കൂടെ കുക്കായി വരാനായിട്ടുണ്ട് എന്നാലും അടി പിടിക്കാതിരിക്കാനായിട്ട് ഞാനൊന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ നമുക്ക് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും റൈസൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരും ഇപ്പോൾ ഇതേ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് തുറന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണും കൂടെ നെയ്യ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ നെയ്യ് ഇടുമ്പം നല്ലൊരു മണമാണ് നല്ലൊരു നെയ്യിൻ്റെ മണം വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ടൈമിൽ 2 ടീസ്പൂൺ കൂടെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒന്നും കൂടെ ആ റൈസ് ഒന്ന് വേവാനായിട്ടുണ്ട് ഇപ്പോൾ ഇതേ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റൈസൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതേ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്ന എഴുതി അറിയിക്കാം അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് ബൈ ബൈ